കൂടെ നിന്ന് പുനഃസംഘടന അട്ടിമറിക്കരുതെന്ന് കെപിസിസി നേതൃയോഗത്തിൽ കെ സുധകരന്റെ അപേക്ഷ. കെ മുരളീധരനും ശശി തരൂറിനുമെതിരെ രൂക്ഷ വിമർശനവുമായി നേതാക്കൾ. അച്ചടക്കം ലംഘിക്കുന്ന നേതാക്കൾക്കെതിരെ നടപടി വേണമെന്ന് പി.ജെ. കുര്യൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. കടുത്ത ഭിന്നതയിൽ പുനഃസംഘടന മുടങ്ങിയ പശ്ചാത്തലത്തിലായിരുന്നു കെപിസിസി അധ്യക്ഷൻ കെ സുധകരന്റെ വൈകാരിക പ്രസംഗം. കൂടെ നിന്ന് അട്ടിമറിക്കരുതെന്നായിരുന്നു സുധകരന്റെ അപേക്ഷ. പാർട്ടി പൊളിക്കാൻ നടക്കുന്നവരോട് ഉപദ്രവിക്കരുതെന്ന് കൈകൂപ്പിയാണ് സുധകരൻ അപേക്ഷിച്ചത്. പുനഃസംഘടന ആർക്കും വേണ്ടെങ്കിൽ തനിക്കും വേണ്ടെന്നും സുധകരൻ യോഗത്തിൽ വ്യക്തമാക്കി. ബ്ലോക്ക് DCC പുനഃസംഘടന സമയബന്ധിതമായി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് യോഗത്തിലെ സുധകരന്റെ പ്രതികരണം. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്വീകരണവും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരപരിപാടികൾക്കും രൂപം നൽകാൻ ചേർന്ന നേതൃയോഗത്തിലാണ് നാടകീയ രംഗങ്ങൾ. യോഗത്തിന്റെ തുടക്കം മുതൽ കെ മുരളീധരനും ശശി തരൂരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഇരുവരെയും ലക്ഷ്യമിട്ട് അരിക്കൊമ്പന്മാരെ തളയ്ക്കണമെന്ന് അൻവർ സാദത്ത് ആവശ്യപ്പെട്ടു. കെ മുരളീധരൻ നേതൃത്വത്തിനെതിരെ നടത്തിയ വിമർശനവും യോഗത്തിൽ ചർച്ചയായി. അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്ന് മുതിർന്ന നേതാവ് P.J. കുര്യൻ ആവശ്യപ്പെട്ടു. പുനഃസംഘടനയ്ക്ക് തടസ്സമാകുന്നത് ഗ്രൂപ്പ് നേതാക്കളാണെന്നും കുര്യൻ ആരോപിച്ചു. പാർട്ടിയിലെ ഭിന്നത പിണറായി സർക്കാരിന് സഹായകരമാകുമെന്ന് തിരുവഞ്ചൂർ അഭിപ്രായപ്പെട്ടു. നേതാക്കൾ സ്വയം നിയന്ത്രിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ എംപിമാർ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. നേരത്തെ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറും യോഗത്തിന് എത്തിയില്ല. കൂടിയാലോചനകൾ ഇല്ലെന്ന പരാതിയാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള എംപിമാർ ഇപ്പോഴും ഉന്നയിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.